പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യൻ, ഏറ്റവും വലിയ ഗായകൻ ഒരാൾ, എസ് പി ബാലസുബ്രഹ്മണ്യം, ഈ ലോകത്തോട് വിടവാങ്ങി. ധാരാളം ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഗിന്നസ് ബുക്കിലെ പേര്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഒരേ ദിവസം റെക്കോർഡ് ചെയ്ത മനുഷ്യൻ, 21 ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, അതും തൻ്റെ ഭാഷയിലല്ലാത്ത ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു. 21 ഗാനങ്ങൾ 12 മണിക്കൂറുണ്ട്. ഒരുപാട് പാട്ടുകൾ, 10,000-40,000 പാട്ടുകൾ പാടി സ്റ്റേജുകളെ കോരിത്തെറിപ്പിച്ച മനുഷ്യൻ എസ് പി ബാലസുബ്രഹ്മണ്യം നമ്മളെല്ലാവരും വിട്ടുപോയി. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം. എത്രമാത്രം ഗാനങ്ങൾ ആലപിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്രയും ഒരു യേശുവിൻ്റെ ഒരു ഗാനം അദ്ദേഹം ആലപിച്ചിരുന്നു. എൻ്റെ അടുത്ത് നിൽക്കുവാൻ യേശുവിൻ്റെ എല്ലാവരും വരുവിൽ. ബഹുമാനപ്പെട്ട ടോമിൻ തച്ചങ്കരിയാണ് ഡി ജി പി ആയിരിക്കുന്ന ടോമിൻ തച്ചങ്കരി സംഗീത സംവിധാനം ചെയ്ത്. എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു ഗാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പ്രയാസമാണ്. അത് അദ്ദേഹത്തിനും പാടാൻ കഴിഞ്ഞു. അത് നമ്മളെല്ലാവരെയും 80s വളരെയേറെ സ്വാധീനിച്ചു. ആ ഗാനത്തിന് എന്തൊക്കെയോ ഭാവമാണ്. എൻ്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാവരും വരുമിൻ, എൻ്റെ ദുരിതമെല്ലാം അവനടുക്കും പോരുക മാളോരേ, അവനണിയുന്നു മുൾമുടി എന്നുള്ള ഗാനമാണ്. ഈ ഗാനം അക്കാലത്തും എല്ലാ കാലത്തും നൃത്തത്തിന് വേണ്ടിയും കുട്ടികൾക്ക് ആനന്ദിക്കുവാൻ വേണ്ടിയും, എന്നാൽ അതിലേ സമയം തന്നെ അതിനകത്ത് വരികൾ വളരെ ദുഃഖപൂർണമായിട്ടുള്ള വരികൾ എഴുതി ചേർത്തിരിക്കുന്നു. യേശുവിൻ്റെ കുരിശിനെ കുറിച്ചും അങ്ങനെ വളരെ ശ്രേഷ്ഠമായൊരു ഗാനം അദ്ദേഹം തന്നിട്ട് പോയി. ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ്. അടുത്ത കാലത്ത് അദ്ദേഹം വളരെ അറിയാം, ശരീരപ്രകൃതി വളരെ സ്ഥൂലപ്രകൃതിക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ദേവാലയത്തിലേക്ക് പോകാനായിട്ട്, മലമുകളിലുള്ള ഒരു ദേവാലയത്തിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വയം നടന്നു പോകാൻ കഴിയില്ല, പുള്ളിക്ക് അവിടെ എത്തണം. അതിനുവേണ്ടി പുള്ളി സ്വീകരിച്ച വഴി എന്താണെന്ന് വെച്ചിരുന്നാൽ, ഒറ്റ വഴിയേ ഉള്ളൂ, ആരെങ്കിലും തന്നെ എടുത്തോണ്ട് പോകണം, കാരണം കാറും വണ്ടിയും ഒന്നും അങ്ങോട്ട് പോകാനായിട്ട് കഴിയില്ല, ആരെങ്കിലും എടുത്തോണ്ട് പോകണം. അപ്പോൾ കുറേ പേര് ചേർന്ന് എടുത്തോണ്ട് പോകുകയെ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു പല്ലക്കിൽ, പല്ലക്ക് പോലുള്ള ഇതിൽ എല്ലാവരും കൂടെ ചേർന്ന്, കുറേ ആൾക്കാർ ചേർന്ന് തൂക്കിയെടുത്തിട്ട് പോവുകയാണ്. പുള്ളിക്ക് നല്ല ഭാരമുണ്ട്, അതുകൊണ്ട് തടിയുള്ള ഒരു പല്ലക്കുണ്ടാക്കി അതിലിരുത്തിയാണ് കൊണ്ടുപോവുക. സാധാരണ നിലയിൽ നമുക്കറിയാം, പഴയ കാലത്ത് ഒരാളെ പല്ലക്കിലിരുത്തിയ കൊണ്ടുപോകുന്ന ഒരു പല്ലക്കിലിരിക്കുന്ന ആള് യജമാനനും കൂടിയാണ്, സമ്പത്തുള്ള മനുഷ്യനായിരിക്കും. മറ്റേത് അടിമകളോ പാവപ്പെട്ട മനുഷ്യരായിരിക്കും അവർ ചുമന്നുകൊണ്ട് പോകുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുള്ളി വളരെ വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോകുന്നത് സമൂഹത്തിന് കുറഞ്ഞ തട്ടിലുള്ള, സാമ്പത്തിക നിലത്തെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾ കുറഞ്ഞ തട്ടിലുള്ള ജനങ്ങൾ കുറച്ച് പേര് എടുത്തോണ്ട് പോവുക. ഈ എടുത്തോണ്ട് പോകുന്നതിന് മുൻപ് പുള്ളി ചെയ്ത ഒരു പ്രവൃത്തി എന്നെ വളരെയേറെ സ്വാധീനിച്ചു. ആ കാഴ്ച അതെന്താന്ന് വെച്ച് തന്നാൽ, പുള്ളി ഈ ഓരോ തന്നെ ചുമക്കുന്ന ഓരോ വ്യക്തികളുടെയും പാദങ്ങളിൽ പുള്ളി പോയി തൊട്ട് വന്നിച്ച്
മാപ്പ് ചോദിച്ചിട്ടാണ് ആ പല്ലക്കിലേക്ക് കയറിയത്. എന്നിട്ട് ദൈവത്തോട് പുള്ളി പ്രാർത്ഥിച്ചു, എനിക്ക് നിവൃത്തിയില്ല, അങ്ങോട്ട് വരുവാനായിട്ട് നിവൃത്തിയില്ല, കാരണം ഇവരുടെ സഹായമല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ടാണ് പുള്ളി ആ തന്നെ ചുമന്ന വ്യക്തികളുടെ പാദങ്ങളെല്ലാം നമസ്കരിച്ച് കുമ്പിട്ടതിന് ശേഷമാണ് ആ പല്ലക്കിലേക്ക് കയറിയത്. പുള്ളിയുടെ വിനയം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇത്രയും വിനീതനായ ഒരു മനുഷ്യൻ, നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഇത്രയും ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ, ഇത്രയും കഴിവുകളുള്ള ഒരു മനുഷ്യൻ, പല പല കഴിവുകളും ഞാൻ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ആർക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയത്തില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു തീർത്തത്. എന്നിട്ട് പലരും ചോദിക്കുകയുണ്ടായി, ഇത് നടപ്പുണ്ടോ? ഈ വ്യക്തി ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങാൻ കഴിയുമോ? അതിനുള്ള നേരമുണ്ടോ? എന്നിരുന്നാലും പുള്ളി ഇതെല്ലാം ചെയ്തിരുന്നു. ഉറങ്ങാൻ പോലും എല്ലാത്തിനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഈ പുള്ളിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ഏറ്റവും വിനയമായിട്ടുള്ള മനുഷ്യൻ, ഈ കാലത്ത് ജീവിച്ചിരുന്ന വിനയമുള്ള ഒരു മനുഷ്യൻ. പിന്നെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി കണ്ടിരുന്ന ഒരു വ്യക്തി. പിന്നെ ധാരാളം പേരെ സഹായിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിത്വ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്രയും വിനയം. സുഭാഷിതങ്ങളുടെ പുസ്തകം 22:4 പറയുന്നു, വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. സുഭാഷിതങ്ങൾ 22:4 പറയുകയാണ്, വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. ഈ മൂന്ന് കാര്യവും വിനയാനീതനായ ആ മനുഷ്യൻ ലഭിച്ചു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ സുഭാഷിതങ്ങളുടെ പുസ്തകം 22:6 മറ്റൊരു വാക്യം പറയുന്നുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമാണ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ ചെറുപ്പത്തിലെ തന്നെ അത് പരിശീലിപ്പിക്കണമെന്നാണ്. വിനയം നമ്മൾ പരിശീലിപ്പിക്കണം. ഒരിക്കൽ അടുത്ത കാലത്ത് ഞാനൊരു ദിവസം ഒരു കടയിൽ പോയിരുന്നു. കടയിൽ പോയിരുന്നപ്പോഴും അവിടെ ഞാൻ നോക്കി, ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ വന്നു. ഒരു 3-4 വരുമായിരിക്കും, 4.5 വയസ്സൊക്കെ വരുമായിരിക്കും. അപ്പോൾ പറയാണ്, ആ കുഞ്ഞ് ഇങ്ങനെ ഓരോ ബാഗായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ അമ്മ ആ അച്ഛനൊക്കെ അത് വാങ്ങിക്കുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ആ കൊച്ചു പറയുന്നു, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തന്നപ്പോളം ഓ കൊച്ചു പിന്നെ അടുത്തത് പറയാൻ തുടങ്ങി. ഉടൻ ആ കുട്ടിയുടെ അവർ ആ ബാഗ് എടുക്കുന്നു. പിന്നെ പോയി വിലയൊക്കെ പറഞ്ഞ് സംഭവം എല്ലാം ഇടപാട് ചെയ്ത് തരുമ്പോൾ കൊച്ചു പറയുന്നത്, എനിക്ക് ആ ബാഗല്ല, വേറെ ബാഗ് വേണം. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചത് കണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, അവർ വലിയ നിവൃത്തിയൊന്നുമുള്ള ആൾക്കാരൊന്നുമില്ല, പാവങ്ങളാണ്, വലിയ ഗതിയുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോഴും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞ്, കുഞ്ഞുങ്ങളെ രാജാക്കന്മാരായിട്ട് വളർത്തരുത്, അത് ദോഷം ചെയ്യും. ഉടനെ ആ പെണ്ണ് ഒറ്റയടി എന്നെ അടുത്ത് മുഖം അടിച്ചവർ പറഞ്ഞു, ഞങ്ങളൊക്കെ രാജാക്കന്മാരായിട്ട് തന്നെയാണ് വളർന്നത്, ഞങ്ങളുടെ കുഞ്ഞിനെയും ഞങ്ങൾ അങ്ങനെ വളർത്തണം. ഒരു വളരെ നിഷേധാത്മകമായ രീതിയിൽ, ഞങ്ങൾ രാജാക്കന്മാരെ കണ്ടാൽ തന്നെ പിച്ചക്കാരെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ പറയുന്ന വൈത്തമാനം ഇതാണ്, ഞങ്ങളൊക്കെ രാജാക്കന്മാരായിട്ട് തന്നെയാണ് ജീവിച്ചത്, ഞങ്ങളുടെ മക്കളെ അങ്ങനെ വളർത്തണം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വളർത്തുന്നതാണ് പലപ്പോഴും സമൂഹത്തിൽ ദോഷം ഭവിക്കുന്നത്. മക്കളെ മക്കളായിട്ട് വളർത്തുക. പഴയ കാലത്തൊക്കെ മാതാപിതാക്കൾ മക്കളെ ആ രീതിക്ക് അടിമകളെ പോലെയാണ്, അല്ലെ, അടിമകളല്ലെങ്കിൽ തന്നെയും കുട്ടികളെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരെ ഒരു അനുസരിക്കുന്ന ഒരു ശീലം വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഈ കുട്ടികളൊക്കെയാണ് ഇങ്ങനെ വളർന്നു കയറുന്ന. ഈ കുട്ടി എന്ത് ചെയ്യും? കുറച്ച് വലുതായി തീർന്നോടെ ഇവനൊരു തോന്നലുണ്ട്, ഇവൻ ചോദിക്കുമ്പോൾ എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാണ് തനിക്ക് ചുറ്റുമുള്ളതെന്ന് അവൻ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും.
ഒരു ദിവസം ഞാനൊരു വീട്ടിൽ പോയിരുന്നപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് ഒരു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പോയപ്പോൾ അവിടെ ഒരു മെക്കാനിക് വന്നു. മെക്കാനിക് വന്ന് ഓരോ കാര്യം ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതെട് ഇതെട്, ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ആവർത്തിച്ച് ഞാനടുത്ത് കൊടുത്തു. പുതുക്കി പോകണം, ഇവന് വല്ലാതെ ഡിമാൻഡ് ചെയ്യാം, അതിങ്ങെടുത്താ ഇതിങ്ങെടുത്താ. അവനെന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ആ വീട്ടിലൊരു അതിഥിയായിട്ട് പോയതാണ്. എന്നെ കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യിപ്പിച്ചാൽ ഞാൻ പയ്യ സ്ഥലം വിട്ടു കിടന്നു. ഇത് അത് ഇതൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് ഒരു സമയത്ത് ഇവൻ കയറി സമൂഹത്തിൽ കയറി ഓരോരുത്തരോട് കയറി ഡിമാൻഡ് ചെയ്യും. നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവൻ വളരെ വേദനിക്കും. അവസാനം അവൻ പോയി വല്ല കയറ് കൊടുത്ത് തൂങ്ങിച്ചാവും. എല്ലാവരും അവനെ അതിൻ്റെ എല്ലാവർക്കും അവൻ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 22:15 വാക്യം പറയുന്നുണ്ട്, ശിശുവിൻ്റെ ഹൃദയത്തിൽ പോഷത്വം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു, ശിക്ഷണത്തിൻ്റെ വടി അതിനെ ആട്ടിയോടിക്കുന്നു. കൊച്ചിലേ കൊടുക്കേണ്ട ശിക്ഷണമാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശിക്ഷണങ്ങൾ കൊടുക്കുക. ശിക്ഷണം എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ളതല്ല അർത്ഥം. അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ അനുസരിപ്പിക്കുന്ന ഒരു സ്വഭാവം അവരുണ്ടാക്കിയെടുക്കുക. ശിശുവിൻ്റെ ഹൃദയത്തിൽ, എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിൽ ഇതുണ്ട്. ശിശുവിൻ്റെ ഹൃദയത്തിൽ പോഷത്വം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു, ശിക്ഷണത്തിൻ്റെ വടി അതിനെ അട്ടിയോടിക്കുന്നു. മറ്റൊരു വാക്യം പറയുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 18:21 വാക്യം പറയുന്നു, വീഴും മുമ്പ് വിനീതനാവുക. പ്രഭാഷന്റെ പുസ്തകം 18:21 മുതലുള്ള വാക്യം പറയുകയാണ്, വീഴും മുമ്പ് വിനീതനാവുക. പ്രഭാഷകന്റെ പുസ്തകം 3:18 പറയുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമാകും. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമാകും. അല്ലെങ്കിൽ കൃപ കിട്ടത്തില്ല. വിനീതനാകാത്ത വ്യക്തിക്ക് കൃപ കിട്ടത്തില്ല. പ്രഭാഷന്റെ പുസ്തകം 30:12 വാക്യം പറയുന്നു, ചെറുപ്പത്തിലേ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുക. വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ധാരാളം പ്രവാചകന്മാരുണ്ട്. എന്നാലും അവരെക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നത് മോശയാണ്. മോശയ്ക്കുണ്ടായിരുന്ന പ്രത്യേകത എന്താണ്? സംഖ്യാപുസ്തകം 12:13 വാക്യം പറയുന്നുണ്ട്, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. മോശ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായ മനുഷ്യനായിരുന്നു. വളരെ വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു. വിനയമുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയുന്നത്. വിനയമാണ് നമുക്ക് ചവിട്ടുപടി. രണ്ട് കാര്യങ്ങളാണ്, വിനയവും സ്നേഹവുമാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്താനായിട്ടുള്ള ചവിട്ടുപടി. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. വിനയവും സ്നേഹവും, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് രണ്ടും വരുമ്പോഴാണ് മനുഷ്യൻ വിശുദ്ധനായിട്ട് മാറുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവം മനുഷ്യന് പലപ്പോഴും അടികൾ തരാറുണ്ട്. ദൈവം തരുന്ന അടിയല്ല, മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന അടിയാണ്. സ്വയം സ്വന്തം പ്രവൃത്തികൾ കൊണ്ടും സ്വന്തം അഹങ്കാരം കൊണ്ടും മനുഷ്യൻ അടി കിട്ടും. അങ്ങനെ അടി കിട്ടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊറോണ കാണുന്നുണ്ട്. അപ്പോഴും ചിലപ്പോൾ ചോദിക്കും, എസ് പി ബാലസുബ്രഹ്മണ്യം കൊറോണ വന്നല്ലേ മരിച്ചത്? മനുഷ്യൻ്റെ ന്യായമായ ചോദ്യമാണ് അത്. ചിലപ്പോൾ ചില കാരണങ്ങൾ, ചിലത് ഉണ്ടാകുന്നത് ചില ജീവിതത്തിന് അവസാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളോട് സ്നേഹമാണോ കൊറോണ?
ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ് കൊറോണ പോലും. നമുക്ക് വിശദീകരിക്കപ്പെടാൻ വേണ്ടി ദൈവം തരുന്ന അവസ്ഥയാണ്, നമ്മുടെ അഹങ്കാരമെല്ലാം നീങ്ങാൻ വേണ്ടി ദൈവം തരുന്ന അവസ്ഥയാണ്. മനുഷ്യന് ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, മനുഷ്യൻ വിനയാന്വിതനാകാൻ വേണ്ടി ദൈവം തരുന്ന ഒരവസ്ഥയാണ്. യേശു തന്നെ നമ്മൾ കാണുന്നില്ലേ, യേശു പിതാവായ ദൈവത്തിന്റെ വചനം, ദൈവവചനം, ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ താണു വന്നു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, വിനയം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മനുഷ്യൻ വിനയം ഉള്ളവനായി മാറുക. കുരിശിന് നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. കുരിശേറുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ? അങ്ങനെ കുരിശും ത്യാഗമാണ്, വിനയമാണ്. ദൈവപുത്രൻ വിനയം കാണിച്ചു തന്നു, ബാക്കിയുള്ള മനുഷ്യരെല്ലാം വിനയാന്വിതരായി ജീവിക്കാനായിട്ട്. അവൻ ബാക്കിയുള്ളവരെല്ലാം കുതിരപ്പുറത്ത് വന്ന രാജാക്കന്മാരാണെങ്കിൽ ഇവൻ കഴുതപ്പുറത്ത് വന്ന രാജാവാണ്. കഴുതപ്പുറത്ത് കയറിയിരുന്ന് വന്നു അവൻ വിനയാന്വിതനായി വന്നു. എല്ലാവരുടെയും പാദങ്ങൾ കഴുകി, അതുവരെ എല്ലാവരും തന്റെ പാദങ്ങൾ മറ്റുള്ളവരാണ് കഴുകുന്നതായിരുന്നു. തന്റെ ശിഷ്യന്മാരെ നമുക്കറിയാം, എല്ലാവരും മീൻപിടുത്തക്കാരും അതും ഇതുമൊക്കെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വ്യക്തികളായിരുന്നു. ആ താഴ്ന്ന വ്യക്തികള് സമൂഹത്തിന്റെ നിലവാരത്തിൽ താഴ്ന്ന വ്യക്തികളായിരുന്നു, ജീവിത നിലവാരത്തിൽ താഴ്ന്നവരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, വെറും മീൻപിടുത്തം മാത്രം അറിയാമായിരുന്ന ആൾക്കാരാണ്. ആ വ്യക്തികളുടെയൊക്കെ കാലുകൾ യേശു കഴുകി, കാലുകൾ ചുംബിച്ചു. ഇതാണ് നമ്മൾ പെസഹാ ദിവസത്തിൽ നമ്മൾ കാണുന്നത്. യേശു മനുഷ്യനെ പഠിപ്പിച്ച പാഠമാണ്. എല്ലാ രാജാക്കന്മാരും തന്നെ കൊണ്ട് കാലുകൾ കഴിപ്പിക്കുകയാണെങ്കിൽ, ബാക്കിയുള്ളവരെ കൊണ്ട് കാല് കഴിപ്പിക്കുകയാണെങ്കിൽ, യേശു ചെയ്തത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെയും സേവകന്മാരായിരിക്കുവിൻ. നിങ്ങളിൽ ഉന്നതവൻ ആവാൻ ആരാഗ്രഹിക്കുന്നുവോ അവൻ എല്ലാവരുടെയും സേവകനായിട്ട് മാറുക, ദാസന്മാരിൽ ദാസനായി മാറുക. മദർ തെരേസ ഒരിക്കൽ, മദർ തെരേസയോട് ഒരു മനുഷ്യൻ, അതായത് നവിൻ ചൗള എന്ന് പറയും, പഴയ ഒരു ഐ എസ് ഓഫീസറാണ്, വളരെ സീനിയർ ഐ എസ് ഓഫീസറും ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചു, ഞാനും മദറിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കുഷ്ഠരോഗികൾ കഴുകുന്നുണ്ട്, അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നുണ്ട്, പക്ഷെ മദർ ഇങ്ങനെ ഇത്രയേറെ സന്തോഷം തോന്നുന്നു, മദർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, മദറിന് മുഖത്തൊരു ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. കുഷ്ഠരോഗികളുടെ പഴുപ്പും നാറ്റവും ഗന്ധമൊക്കെ ആ പരിസരത്തോട്ട് പോകുന്ന പോലും നമുക്ക് പോകാനായിട്ട് കഴിയില്ല, കാരണം ഇവിടെ എല്ലാം പൊത്തിരിക്കും, ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പൊത്തഴുകി അതിൽ നിന്ന് പുഴുക്കളും വമിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തായിരിക്കും. അന്നേരം നമുക്ക് വളരെയേറെ നീരസം തോന്നുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ അതെങ്ങനെയാണ് മദർ ഇത്ര സ്നേഹത്തോടു കൂടി ചെയ്യാനായിട്ട് കഴിയുന്നത്? ഉടൻ മദർ പറഞ്ഞൊരു വാക്യം ഇതാണ്, നിങ്ങളെ കുഷ്ഠരോഗിയാണ് ശുശ്രൂഷിക്കുന്നത്, ഞാൻ പക്ഷേ കാണുന്നത് കുഷ്ഠരോഗിയല്ല കാണുന്നത്, ഞാൻ കാണുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഓരോ മുറിവേറ്റ മനുഷ്യനും, ഓരോ നിങ്ങൾ പറയുന്ന ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുന്ന വ്യക്തികളും, ഞാൻ യേശുവിൻ്റെ മുഖമാണ് കാണുന്നത്, എൻ്റെ മുൻപിലിരിക്കുന്നത് യേശുവാണ്. മാധവസേവ എന്ന് പറയും, മാനവസേവ, മാധവസേവ. മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്ന സേവിക്കുന്ന സമയത്ത് ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് തിരിച്ചറിയുന്ന ഒരൊറ്റ രീതിയിലാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ മനുഷ്യനാകുന്നത്, എൻ്റെ അനുയായിയാകുന്നത്, എൻ്റെ ശിഷ്യനാകുന്നത്, എൻ്റെ സഹോദരനായി മാറുന്നത്. ഞാൻ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനായി മാറുന്നത് നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ്. സ്നേഹത്തിലൂടെയാണ് അറിയുന്നത്, അതിന് ജാതിയും മതമൊന്നുമില്ല. സ്നേഹമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മതം. സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതാണ് യേശു പഠിപ്പിക്കുന്നത് നമ്മൾ. നീ സ്നേഹിക്കുമ്പോഴോ നീ ദൈവപുത്രനായി മാറുന്നു. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, സുപ്രധാനമായൊരു കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നവീൻ ചൗള എന്ന് പറയുന്ന ഐ എസ് ഓഫീസർ ഒരിക്കൽ മദർ
മദർ തെരേസ ആശുപത്രിക്ക് പോയി. അപ്പോൾ അദ്ദേഹം വളരെ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനാണ്, നമ്മളെക്കാളൊക്കെ വളരെ ഉന്നത നിലയിലിരിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായ ആളാണ്. ആ മനുഷ്യന് കുഷ്ഠരോഗികളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഓരോ കട്ടലിൽ പോവുകയാണ്, ഓരോ കട്ടലെടുത്ത് പോയി നിന്ന് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴോ ഒരു കുഷ്ഠരോഗിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുഷ്ഠരോഗി തൻ്റെ സഞ്ചിക്കകത്തു നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. സ്നേഹത്തോടുകൂടി ആ കുഷ്ഠരോഗി തൻ്റെ സഞ്ചിക്കകത്തു നിന്ന് ഒരു ആപ്പിൾ എടുത്ത് ഈ ഓഫീസറായിരിക്കുന്ന വ്യക്തിക്ക് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. ആ മനുഷ്യനായ ധർമ്മസങ്കടത്തിലായി, കാരണം കുഷ്ഠരോഗിയുടെ സഞ്ചിക്കകത്തു നിന്നെടുത്ത ആപ്പിളാണ്. മദർ തെരേസയാണെങ്കിൽ സുഖമായിട്ട് കഴിക്കും, അവർക്കൊരു പ്രശ്നമില്ല, കാരണം മദർ തെരേസ അത് സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കും, കഴിക്കും. ഈ മനുഷ്യന് കഴിക്കാൻ പറ്റിയില്ല, പറഞ്ഞു ഞാൻ പിന്നെ കഴിക്കാം. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് ആ സ്നേഹമാവുന്നത്. ആ മനുഷ്യൻ സ്നേഹത്തോടു കൂടി കൊടുത്തു, പക്ഷേ ഈ മനുഷ്യന് അത് കഴിക്കാനായിട്ട് കഴിയില്ല. കാരണം ഒരു കുഷ്ഠരോഗിയുടെ സഞ്ചിയിൽ നിന്നുള്ള ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുവാൻ ഈ മനുഷ്യന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ സ്നേഹവും മറ്റ് കപട സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ആ മനുഷ്യന് കൊടുത്തെങ്കിലും കഴിക്കാനായിട്ട് കഴിയുന്നില്ല, കാരണം നമ്മുടെ ഉള്ളിൽ ആ വിയോജിപ്പുണ്ട്. സമൂഹത്തിൽ താഴ്ന്ന വ്യക്തികൾ, രോഗികളായിട്ടുള്ള വ്യക്തികൾ, കുഷ്ഠരോഗികൾ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാനായിട്ട് കഴിയാതെ. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാനും മദർ തെരേസ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഞാൻ മദർ തെരേസ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആപ്പിൾ കഴിക്കുമായിരുന്നു, അപ്പൊ തന്നെ കഴിക്കുമായിരുന്നു. എന്നെ കൊണ്ട് പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു കുഷ്ഠരോഗിയുടെ സഞ്ചിക്കകത്തു നിന്നെടുത്ത ആപ്പിൾ എന്നെ കൊണ്ട് കഴിക്കാനായിട്ട് കഴിയില്ല. അത്രയ്ക്കുള്ള സ്നേഹത്തിലൊന്നും ഞാൻ വളർന്നില്ല. അപ്പോൾ ഈ വിനയം നമ്മൾ അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കി. അഞ്ചപ്പ
ഒപ്പം മയ്യായിരങ്ങൾ കന്നവനെയിയതും കാനയിൽ കല്യാണത്തിന് വീണ്ടൊരുക്കിയതും അഞ്ചപ്പം മയ്യായിരങ്ങൾ കന്നവനെയിയതും കാനയിൽ കല്യാണത്തിന് വീണ്ടൊരുക്കിയതും ഗുരുവല്ലേ കരുണയാണെന്ന് വിളിച്ചു ചൊല്ലുക നാം ഇനി നമുക്ക് ദൈവം കരുണയാണെന്ന് വിളിച്ചു ചൊല്ലുക നാം എന്നെ മറുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എന്നാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാണോരേ അവനിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി ഇനി നമുക്ക് ദൈവം കരുണയാണെന്ന് വിളിച്ചു ചൊല്ലുക ഈ ആട്ടിണയം പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു ചുടുവീർപ്പു വീടും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു ഈ ആട്ടിടയ പാട്ടിലുണ്ട് നമ്മുടെ പൊന്നേശു ചുടുവീർപ്പു വീടും മണ്ണിലുണ്ട് നമ്മുടെ ശ്രീയേശു അന്തന്റെ കണ്ണുകൾക്ക് അവൻ കാഴ്ചയേകിയതും രോഗങ്ങൾ കാരുണ്യത്താൽ സൗഖ്യമാക്കിയതും അന്തന്റെ കണ്ണുകൾക്ക് അവൻ കാഴ്ചയേകിയതും രോഗങ്ങൾ കാരുണ്യത്താൽ സൗഖ്യമാക്കിയതും അവനല്ലേ ഗുരുവല്ലേ ഉയിരേകുമ്പോൾ തന്നതും നന്മയല്ലേ ഇനി നമുക്ക് ജന്മം സഫലമായെന്ന് അറിഞ്ഞുകൊള്ളുക നാം ഈ മനുഷ്യപുത്രന്റെ ചൂടുദിനത്തിന്റെ പൊരുളറിയുക നാം എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എന്നാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാണോരേ അവനണിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്ന് വിളിച്ചു ചൊല്ലുക നാം